ഉമ്മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പ്രൊജക്റ്റ് ഉറപ്പിച്ചു എന്ന് പറയാം. അതെ, മമ്മൂട്ടി കമ്പനിയുടെ ഓരോ പ്രൊജക്റ്റും അതിഗംഭീരം തന്നെ ആണ് എന്നാണ് പറയാനുള്ളത്. ആദ്യമായി വന്നത് റോഷാക്കാണെങ്കിൽ അത് തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിച്ചു, ഒരു പരീക്ഷണ ചിത്രമായിട്ട് വരികയും ആളുകളെല്ലാം ഏറ്റെടുക്കുകയും ഒരു പക്ഷേ മലയാളത്തിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിൻ്റ് ആകുന്ന സിനിമയായി മാറുകയും ചെയ്തു. സിനിമയും പ്രകടനവും അതിഗംഭീരമായി മാറി നിൽക്കുന്നു. എന്നിരുന്നാലും ആദ്യത്തെ പ്രൊജക്റ്റായിട്ട് വരുന്നത് നൻപകൽ നേരത്തെ മയക്കമായിരുന്നു. ആദ്യത്തെ പ്രൊജക്റ്റ് നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും അത് റിലീസ് ചെയ്തത് റോഷാക്കിന് ശേഷമായിരുന്നു. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലും അതേപോലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും എന്ന് വേണ്ട, ലോകത്ത് എവിടെ നോക്കിയാലും ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് രണ്ടാമത്തെ പടം. മൂന്നാമത്തെ പടം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ കാതൽ ദ കോർ എന്ന സിനിമയാണ്, അത് ഏപ്രിലിൽ റിലീസായിട്ട് വരുന്നു. നാലാമത്തെ ചിത്രം കണ്ണൂർ സ്ക്വാഡ് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്കറിയാം മമ്മൂട്ടിയുടെ ക്യൂവിൽ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടേതായി വരാൻ പോകുന്നത് മഹേഷ് നാരായൺ ചിത്രമാണ്. അതിനു മുമ്പ് ഡീൻ ഡിനോ ഡെന്നീസുമായിട്ടുള്ള സിനിമയുണ്ട്. ഇതിന് ശേഷം ഉടൻ തന്നെ വരാൻ പോകുന്നതാണ് മഹേഷ് നാരായൺ ചിത്രം. ആ ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് ഈ ഒരു സിനിമ. അതായത് ക്വാളിറ്റി സ്റ്റഫുകൾ മാത്രം തരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി മാറുന്നു. പ്രത്യേകിച്ച് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. മമ്മൂട്ടി എന്ന നടൻ്റെ കാലിബർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സിനിമകളാണ് ഈ ഒരു കമ്പനിയുടെ അതിനകത്ത് വരുന്നത്. മമ്മൂട്ടി തന്നെയാണ് ഇതിൻ്റെ ഓണർ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പം അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള വരവേൽപ്പിന് വേണ്ടി മഹേഷ് നാരായണൻ്റെ ഈ ഒരു ചിത്രം നേരത്തെ കമലഹാസന് വേണ്ടി ഉറപ്പിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലം തിരിച്ച് മമ്മൂട്ടിയിലേക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിയിലേക്ക് ഈ സിനിമ എത്തിപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മാറ്റി വെച്ചിട്ട് തന്നെയാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ്റെ ഈ ഒരു സിനിമയിലേക്ക് ചേക്കേറുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മറ്റൊരു ഗംഭീര സിനിമയുമായിട്ട് വരുന്നതായിട്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.